ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പനിയൊക്കെ പിടിച്ച് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് സൗണ്ട് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് വോയിസിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാതെ റീൽസ് മാത്രമേ ഇടുന്നത്. അപ്പോൾ ചേച്ചിയുടെ അമ്മയും അച്ഛനൊക്കെ ഒന്നങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് താണിട്ടത് കുടയൊക്കെ പിടിച്ച് മുറ്റത്തേക്കുന്നത്. കുറച്ച് കൊഞ്ചും കരിമീനും വരാലും പിന്നെ അടാ മീനൊക്കെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ക്ലീൻ ആക്കി എടുക്കാം. ആ നമ്മൾ കൊഞ്ചാണ് ഓൾറെഡി നമ്മൾ മത്തി മേടിച്ച് കറി വെച്ചുകൊണ്ട് ബാക്കിയുള്ള മീനെല്ലാം വെട്ടി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി ഇത് നമുക്ക് കറി വെക്കാൻ വറക്കാമെന്ന് കരുതിയിട്ട് ഇത് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. കൊഞ്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, വെയിറ്റും ഉണ്ട് കേട്ടോ, നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെളുപ്പിനെ കിട്ടിയുകൊണ്ട് ചത്തോണ്ട് ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പും ഉണ്ട്, ഇത് പിടിക്കാനും പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ ഇരിക്കാനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇപ്പോൾ അമ്മ അവിടെ നിന്ന് പറയുമായിരുന്നു, പണ്ടൊക്കെ ഷാപ്പിൽ അമ്മയുടെ അച്ഛനൊക്കെ ഷാപ്പായിരുന്നു, അപ്പോൾ അതിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ചെത്തും താഴെ നിന്നൊക്കെ ചെത്തിയിട്ട് ഇറുക്കിൽ കയറ്റിയിട്ട് ഇത് ഇറുക്കിൽ കയറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരുണ്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ചൂട് കയറുമ്പോൾ ഒന്നുകൂടെ ചുരുളുമില്ല, അങ്ങനെ ചുരുളായിരിക്കാൻ വേണ്ടി ഇറുക്കിൽ തലയിൽ കൂടെ കയറ്റി വാലിൽ കൂടെ ഇറക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ നീണ്ട് തന്നെ കിട്ടുമായിരുന്നു. അന്നൊക്കെ ഒരു പ്ലേറ്റിന് കൊഞ്ചിന് 100 രൂപയാണ്, ഇന്നപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രയ്ക്കും ടേസ്റ്റുള്ള സാധനം കൂടെയാണ് കേട്ടോ, അത് വറുത്ത് കഴിഞ്ഞാൽ പല ടേസ്റ്റാണ്. പക്ഷേ ക്ലീൻ ആക്കൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നെ സംബന്ധിച്ച്, അല്ലാത്തവർക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീൻ ആക്കാൻ ഇന്ന് രണ്ടെണ്ണേ ഉള്ളായിരുന്നു, എൻ്റെ തലയിലെ മറ്റേ ഇങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞു. അതൊക്കെ ഇട്ട് കറി വെക്കും കേട്ടോ, പക്ഷേ നമ്മളെടുക്കില്ല, കേട്ടിട്ടുണ്ട് കറിയൊക്കെ ചില ടേസ്റ്റൊക്കെയാണ്. നമ്മളത് ഫുള്ള് കളഞ്ഞു കേട്ടോ, കാല് പിന്നെ നമ്മളാ തലയുടെ മറ്റേ വാ പൊലിക്കുന്ന ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് കാലിൻ്റെ ഭാഗം നമ്മൾ കനലിലിട്ട് ചുട്ട് വെക്കാന്ന് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വറുത്തില്ല, വറുത്ത് കൊടുക്കണം. പിന്നെ അവനെ സംബന്ധിച്ച് അവൻ ഇതൊക്കെ വല്ലപ്പോഴോ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് ഒത്തിരി കഴിക്കൂല, അച്ചിരിയൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്ത് കൊടുത്തില്ല, പിന്നെ കഴിക്കൂല. അതുകൊണ്ട് മഴയായിരുന്നു, നല്ല മഴയായിരുന്നു ഗൈസ്. എന്നോട് പറഞ്ഞാൽ എൻ്റെ ഫുള്ള് ചെള്ള വെള്ളമൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു, എങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ നോയമ്പൊക്കെ ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ, പൂജ പിന്നെ പൂജ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങ് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ അകത്തൊരു ഞരമ്പൂടുണ്ട്, അതുകൂടെ ഒന്ന് വലിച്ച് കളയണം കേട്ടോ. നല്ല രീതിയിലുണ്ട് കേട്ടോ, നല്ല മാംസമുണ്ട് ഈ ഒരു കൊഞ്ചിന്. ചെമ്മീനെപ്പോല്ല, ചെമ്മീനൊക്കെ വറുത്തിരുമ്പോൾ ഇച്ചിരിയല്ലേ ഉള്ളൂ, ഇതൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി വരുമ്പോൾ നമുക്ക് കഴിക്കാനുണ്ട്. രണ്ടെണ്ണമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കണം. മഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ, അതാണ് അതിൻ്റെ ആ വേണ്ടാത്തൊരു സാധനം. അത് നമ്മൾ ക്ലീൻ വേണ്ടാത്തല്ലാതെ എടുക്കുന്നവരുണ്ട്, നമ്മളിവിടെ എടുക്കുമല്ലോ കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഒന്നും കളയാനില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മാംസമുണ്ട്, വലുതായതുകൊണ്ട്. അച്ഛനത് ഒറ്റാലിന് കൊത്തി പിടിച്ചതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് ഒറ്റാലിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അച്ഛൻ അതിങ്ങനെ വെള്ളം പറ്റി വരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ കൊഞ്ചും ചെമ്മീനും കരിമീനും ഒക്കെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഒറ്റാലിട്ട് പോയിട്ട് പിടിക്കും കേട്ടോ. അങ്ങനത്തെ അതിൻ്റെ കാലൊക്കെ ഞാൻ വൃത്തിയാക്കി, ഞാൻ ഇത് വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ വെച്ച ടേസ്റ്റാന്ന് പറഞ്ഞത് വെച്ചു, പക്ഷേ എനിക്കത് അതിൻ്റെ സ്മെല്ല് പിടിക്കാൻ വേണ്ടി ഞാനെടുത്ത് കളഞ്ഞു കേട്ടോ. കണ്ടോ, കാലിൻ്റെ മുള്ളിൻ്റെ ഭാഗം മാത്രം ഒടിച്ച് കളഞ്ഞത്, ഇത്ര ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. നല്ല രീതിയിൽ കഴുകി ഇതൊക്കെ മാറ്റിയിട്ട് മുളക് പുരട്ടി വെച്ചപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒന്ന് പുരട്ടി നന്നായിട്ട് വെക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് അതിനൊന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല രീതിയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒരു മുളക് പൊടി കുറച്ച് അതിനെ പുറത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം അവന് ഇഷ്ടമല്ലാത്തതിന് മുളക് കുറച്ചിട്ട് മസാല കൂട്ടിയാണ് എടുത്തത്. ഇനി ഒരു പച്ചീർക്കിലി എടുത്തിട്ട് അതിൻ്റെ തലയിലൂടെ കയറ്റിയിട്ട് വാലിൻ്റെ അറ്റം വരെ അങ്ങനെ പിടിച്ചിട്ട് കയറ്റി ഇറക്കാം. ഇതാ ചൂട് കൂടുമ്പം ഇത് ചുരുണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. രണ്ടെണ്ണത്തിന് അങ്ങനെ ചെറിയ ബാക്കിയുള്ള ഇറുക്കിലി ഒടിച്ച് കളയുക. ഇനി പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ കുറച്ച് ചെമ്മീനോട് ഉണ്ടായിരുന്നു കേട്ടോ, ഇത് വല വീശിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഒരു ജീവനുള്ള വരാലുണ്ടായിരുന്നു, അതിനെ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ കറി ഉള്ളതുകൊണ്ട് എടുത്തില്ല. ഇതാണ് ആ വരാൽ കേട്ടോ, ദച്ചുടനെ കാണിക്കാൻ വേണ്ടി ഒന്ന് അനക്കിയതാണ്. ജീവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2K ആവാറായി നമ്മൾ എല്ലാവരും. ആ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും